നമസ്കാരം ബിജയ്ബാബു പരസ്യമായി ചെയ്തത് രണ്ടുവർഷം കിട്ടാവുന്ന കുറ്റം അറസ്റ്റ് ചെയ്യും മലയാള സിനിമയ്ക്ക് പിന്നാലെ അശ്ലീല കഥകളാണ് പുറത്തു വരുന്നത് ദിലീപ് പ്രതിയായ കേസിൽ കോടതി നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കവെയാണ് നടൻ വിജയ് ബാബുവിനെതിരായ ആരോപണം തൊട്ടു പിന്നാലെ അദ്ദേഹം പരാതിക്കാരിയായ നടിയുടെ പേര് പരസ്യമാക്കിയത് മറ്റൊരു കേസിനു കൂടി കാരണമായിരിക്കുകയാണ് കേസിൽ താനാണ് ശരിക്കും ഇരയെന്നും എനിക്കെതിരെ പരാതി നൽകി എന്റെ കുടുംബത്തെ വിഷമത്തിലാക്കിയവർ അപ്പുറത്ത് സുഖമായിരിക്കുന്നത് അനീതിയല്ലെന്ന ചോദ്യമാണ് വിജയ് ബാബു ഉന്നയിച്ചത് എന്നാൽ വിജയ് ബാബു നിയമത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് നിയമവിദഗ്ധർ പറയുന്നു കേസിൽ വിജയ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് കഴിഞ്ഞ മാസം പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ നടന്ന സംഭവത്തിലാണ് നടി വിജയ് ബാബുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദമാക്കുകയും ചെയ്തു വിജയ് ബാബു ക്രൂരമായി പെരുമാറിയെന്നാണ് പറയുന്നത് ശനിയാഴ്ച രാത്രി ദുബായിലേക്ക് പോയതാണ് വിജയ് ബാബു അദ്ദേഹം ചൊവ്വാഴ്ച രാത്രി എഫ് ബി ലൈവിൽ വന്നിരുന്നു തന്റെ ഭാഗം വിശദീകരിച്ച വിജയ് ബാബു നടിയുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തു നടിക്കെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്യണമെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും വിജയ് ബാബു വ്യക്തമാക്കി മേറ്റു പ്രചരണത്തിന് ഒരു മാറ്റമാകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു നടിയുടെ നാനൂറോളം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ കൈവശമുണ്ടെന്നും വിജയ് ബാബു പറഞ്ഞു ബലാസംഘ കേസിൽ ഇരകളായവരുടെ പേര് പരസ്യമാക്കരുത് എന്നാണ് നിയമം ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എ പ്രകാരം ഇരയുടെ പേര് വെളിപ്പെടുത്തുന്നതിന് നിരോധനമുണ്ട് ഈ കുറ്റം ചെയ്താൽ രണ്ടു വർഷം തടവ് ശിക്ഷ ലഭിക്കും കൂടാതെ പിഴയും ഈ നിയമമാണ് വിജയ് ബാബു ലംഘിച്ചിരിക്കുന്നത് ഇതോടെ കടുത്ത നടപടിക്ക് ഒരുമയാണ് പോലീസ് വിജയ് ബാബുവിന്റെ എഫ് ബി ലൈവ് പോലീസ് വിശദമായി പരിശോധിച്ചു ഇതിൽ ഇരയെ പ്രതി ഭീഷണിപ്പെടുത്തുന്ന വാക്കുകളുമുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്നും കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും പോലീസ് പറഞ്ഞു ദുബായിലുള്ള വിജയ് ബാബു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടുമെന്നാണ് വിവരം ബലാസ കേസിൽ ജാമ്യം ലാഭിക്കാൻ സാധ്യത കുറവാണെന്ന് നിയമവിദഗ്ധർ പറയുന്നു കീഴടങ്ങിയാലും കോടതി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനാണ് സാധ്യത വിജയ് ബാബു ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിൽ ചോദ്യം ചെയ്യവിളിപ്പിച്ച് അറസ്റ്റ് ചെയ്യുകയും പോലീസിന്റെ രീതി ജാമ്യം ലഭിക്കാവുന്ന കുറ്റമല പ്രതിക്കെതിരെ ഉന്നയിക്കപ്പെട്ടുള്ളതെന്നും നിയമവിദ്യാഗ്ധർ പറയുന്നു കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർക്കും ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്